കേരളത്തിലെ കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസും കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും 2023 ഏപ്രിൽ മുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കെ പി എസ് സിവിൽ ലോഗിൻ്റെ ഈ എപ്പിസോഡിൽ വർദ്ധിപ്പിച്ച നിരക്കുകൾ എത്രയാണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ പഞ്ചായത്ത് ഏരിയയിൽ വരുന്ന കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസിനെ പറ്റി നോക്കാം. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും വരുന്ന ബിൽഡിങ്ങുകളുടെ പെർമിറ്റ് ഫീസ് മറ്റൊരു വീഡിയോയിൽ നോക്കാം. പഞ്ചായത്ത് ഏരിയയിൽ തന്നെ വിനിയോഗത്തിനനുസരിച്ചിട്ടും കെട്ടിടത്തിൻ്റെ വിസ്തീർണത്തിനനുസരിച്ചിട്ടും വീണ്ടും കുറേ കാറ്റഗറിയെ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ കാറ്റഗറിയിലും വരുന്ന ബിൽഡിങ്ങുകൾക്ക് എത്രമാത്രം ഫീസ് അടയ്ക്കണം നോക്കാം. ആദ്യമായിട്ട് 80 സ്ക്വയർ മീറ്റർ വരെ അല്ലെങ്കിൽ 860 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിങ്ങുകൾക്ക് പഴയ ഫീസ് തന്നെയാണ് വരുന്നത്. അത് വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. അതിനുശേഷം 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെ അല്ലെങ്കിൽ 860 മുതൽ 1615 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള കെട്ടിടങ്ങൾക്ക് ഫീസ്, അത് വീടായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 50 രൂപ ഒരു എം സ്ക്വയർ എന്നുള്ള രീതിയിൽ അടയ്ക്കണം. പിന്നെ അടുത്ത് വരുന്ന വ്യവസായ ബിൽഡിങ്ങാണ്. വ്യവസായ ബിൽഡിങ്ങുകൾക്ക് വീടിൻ്റെ അതേ നിരക്ക് തന്നെയാണ്, 50 രൂപ ഒരു സ്ക്വയർ മീറ്റർ എന്നുള്ള നിരക്കിൽ. പിന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്, വാണിജ്യ കെട്ടിടങ്ങൾക്ക്, ഷോപ്പ് അതുപോലെയുള്ള കെട്ടിടങ്ങൾക്കൊക്കെ 70 രൂപ എന്നുള്ള നിരക്കിലാണ് അടയ്ക്കേണ്ടത്. പിന്നെ മറ്റുള്ള കെട്ടിടങ്ങൾ, അതായത് സ്റ്റോറേജ് ബിൽഡിങ്, വിദ്യാഭ്യാസ ബിൽഡിങ്, ഓഫീസ് ബിൽഡിങ് അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിലുള്ള ബിൽഡിങ്ങുകൾക്ക് 50 രൂപ എന്നുള്ള നിരക്കിൽ തന്നെ അടയ്ക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ കെട്ടിടം 81 മുതൽ 150 സ്ക്വയർ മീറ്ററിനുള്ളിലാണെങ്കിലുള്ള റേറ്റാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അടുത്തത് 151 മുതൽ 300 എം സ്ക്വയർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് എത്ര ഫീസ് വരും നോക്കാം. അതായത് 1624 സ്ക്വയർ ഫീറ്റ് മുതൽ 3228 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള കെട്ടിടങ്ങൾക്ക് എത്ര ഫീസ് വരുന്നുള്ളതാണ്. അത് വീടാണെങ്കിൽ 1 എം സ്ക്വയറിന് 100 രൂപ എന്നുള്ള നിരക്കിൽ നമ്മൾ പെർമിറ്റ് ഫീസ് അടയ്ക്കണം. വ്യവസായ ബിൽഡിംഗ് ആണെങ്കിൽ 100 രൂപ എന്നുള്ള നിരക്കിൽ അടയ്ക്കണം. വാണിജ്യ കെട്ടിടങ്ങളാണെങ്കിൽ 150 രൂപ എന്നുള്ള നിരക്കിലും മറ്റുള്ള കെട്ടിടങ്ങളാണെങ്കിൽ 100 രൂപ എന്നുള്ള നിരക്കിലാണ് അടയ്ക്കേണ്ടത്. പിന്നെ അടുത്ത കാറ്റഗറി വരുന്നത് 300 സ്ക്വയർ മീറ്റർ കൂടുതൽ ഏരിയയിലെ കെട്ടിടങ്ങളാണ്. അതായത് 3228 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, പ്രവൃത്തി ഏകദേശം പകുതിയാവുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫീസിൻ്റെ നേരെ ഇരട്ടിയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇത് ഈ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടത് പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് പിന്നെ ഓവർസിയർ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ആണ് ഈ പൈസ അടയ്ക്കേണ്ടത്. ഇനി നമുക്ക് അപേക്ഷ ഫീസ് നോക്കാം. അപേക്ഷ ഫീസ് നമ്മൾ അപേക്ഷ അവിടെ സ്വീകരിക്കുന്നതിന് ഉള്ള ഫീസാണ്.